ഒട്ടകത്തലമേട്ടിലെ രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതുമായ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. ചെറിയൊരു ഗേറ്റ് സ്ഥാപിച്ച് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ അപ്പുറത്തൂടെ വാഹനം കയറ്റാനായിട്ടൊരു വഴി വേറെ ഉണ്ട് കേട്ടോ. ഒട്ടകത്തലമേട് ടൂറിസം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എടുക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഒരുപാട് നിർമ്മിതി പ്രവൃത്തികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒട്ടകത്തലമേട് ഹെലിപ്പാഡിനകത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഹെലിടാക്സി, കേരളത്തിൽ ആദ്യമായി വരുന്ന ഹെലിടാക്സി വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒട്ടകത്തലമേട് ഹെലിപ്പാഡ്. ഇതുകൊണ്ട് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹെലികോപ്റ്റർ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതി ഗംഭീരമായ കാഴ്ചകളായേനെ. എന്തായാലും അത് പരീക്ഷണ പറക്കലല്ലാതെ ആദ്യ സർവീസ് ഇതുവരെ ഹെലി സർവീസ് നടത്തിയിട്ടില്ല. ഹെലികോപ്റ്റർ പറന്നു പോകാതെ കെട്ടിയിടാനായിട്ട് വലിയ വെയിറ്റ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം കൂടെ കെട്ടിയിട്ട് കഴിയുമ്പോൾ ഈ കാറ്റിൽ നിന്ന് ഹെലികോപ്റ്റർ. അപ്പോൾ ഇതിനപ്പുറത്തായിട്ട് ആ ടവറുകളൊക്കെ നിൽക്കുന്ന ഭാഗത്തായിട്ട് ഒരു വ്യൂയിങ് ഗാലറിയും അവിടെ ഒരു ഏറുമാടം പോലത്തെ സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറിയില്ലേ, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇതുപോലെ തന്നെ ഒരു വാച്ച് ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാറ്റിന്റെ ദിശ മനസ്സിലാക്കുന്നതിനുള്ള തുണി ഇവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇതെന്ത് മരത്തൈയാണെന്ന് അറിയില്ല, എന്തായാലും കാര്യമായിട്ടൊക്കെ. ആ ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പാർക്ക് ആവാത്ത കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒട്ടകത്തലമേട് ടൂറിസം പദ്ധതി അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് വരുന്നേ ഉള്ളൂ. ഭാവിയിൽ ഇത് നല്ല ഒന്നാന്തരം ഒരു തേക്കടി ടൂറിസത്തിൻ്റെ തന്നെ ഭാഗമായി നല്ല ഒന്നാന്തരം ഒരു ഡെസ്റ്റിനേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ഏറുമാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങോട്ട്. നമ്മൾ ഏറുമാടത്തിൻ്റെ ലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒട്ടകത്തലമേട്ടിലെ ഏറുമാടത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറുമാടം പൂട്ടിയിരിക്കുന്നതിനാൽ ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നെ നോക്കാനാ, ഇത് പോവാണ്, ഇതെല്ലാം കൂടെ ഒറ്റ പോക്കുവത്. നമ്മൾ കയറിയപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല, ഈ ഏറുമാട അത്ര നല്ല ആരോഗ്യസ്ഥിതിയിലല്ല, തൂണുകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. നേരത്തെ ഇത് കണ്ടിരുന്നേ നമ്മൾ കയറില്ലായിരുന്നു. ആ ഇത് ആ വഴി വണ്ടി വരുമായിരുന്നു, നമ്മുടെ ബൈക്ക് ചുറ്റിക്കറങ്ങി ഇതിലെ ഇങ്ങനെ കയറുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അത്ര വലിയ വാച്ച് ടവറൊന്നുമല്ല, മറ്റേ അവിടെ കണ്ട ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ഒട്ടകത്തലമേട് വാച്ച് ടവർ. ഒരുപാട് കലാകാരന്മാർ ഇങ്ങനെ വന്നു പോയിട്ടുള്ള സ്ഥലമാണ് ഈ ഒട്ടകത്തലമേട്. ഈ വാച്ച് ടവറിൽ കയറാനായിട്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. കൗണ്ടറിനകത്ത് കലാകാരന്മാർ ചിത്രപ്പണികൾ വരച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടകത്തലമേടിന്റെ വാച്ച് ടവറിൽ ടിക്കറ്റ് എടുത്ത് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ലാത്തതുകൊണ്ട് ഇത് അത്യാവശ്യം പഴക്കമുള്ള ഒരു വാച്ച് ടവർ ആണെന്ന് തോന്നുന്നു. താഴെന്ന് കണ്ടപ്പോൾ ചെറുതായിരുന്നെങ്കിലും കയറിയിട്ട് തീരാത്ത ഒരു അനുഭവം.
ഒട്ടകത്തലമേട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും കവിനും ഇനി അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.